ഇടുക്കി ഡാം ടോപ്പിൽ സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ 20 ഓളം കുടുംബങ്ങൾ വലയുന്നു. പദ്ധതിക്കാലത്ത് KCB നിർമ്മിച്ച റോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ഇവരുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നത്. ഇടുക്കി ആർച്ച് ഡാമിന്റെ സമീപത്ത് ഡാം ടോപ്പിൽ അധിവസിക്കുന്ന 20 കുടുംബങ്ങൾക്കുള്ള ഏക സഞ്ചാരമാർഗം ഈ പാതയാണ്. ഓരോ മഴക്കാലത്തും ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. നാട്ടുകാർ ചേർന്ന് കുഴികൾ നികത്തിയാണ് പിന്നീട് ഓട്ടോറിക്ഷ പോലും ഇതുവഴി കടന്നുവരുന്നത്. കാലങ്ങളായി ത്രിതല പഞ്ചായത്തുകൾക്ക് മുന്നിൽ റോഡ് നിർമ്മിക്കണമെന്നാവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അധികൃതർ ആരും ഇക്കാര്യം പരിഗണിച്ചിട്ടില്ല. ഇടിച്ചു നിരത്തി ഈ റോഡ് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള അന്ന് മുതൽ ഈ റോഡ് ഇങ്ങനെ നശിച്ച് നാറാണക്കല്ല് വരുന്ന കിടക്കുകയും ഇത് പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ഒന്നും ഏറ്റെടുത്തുകൊണ്ട് ഇതൊരു വർക്ക് നടത്താതെ ഇത്രയും കാലം ഇവിടെ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് 2016 കാലഘട്ടത്തിൽ MP ജോയിസ് ജോർജ് MPയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് ഇർത്ത് വർക്ക് ചെയ്ത് 4 ലക്ഷം രൂപ മുടക്കി ഇറത്തുവർക്ക് അതിൻ്റെ ഒരു ഇതാണ് ആയിരിക്കുന്ന ശിലാസ്ഥാപകം. ആ അങ്ങനെ ഒരു ഇറത്തുവർക്ക് മാത്രമാണ് ഇവിടെ 6 മീറ്റർ വീതിക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പം ഈ റോഡ് പിന്നെ 10 ഓളം ഓട്ടക്കാർ ഇവിടെ ഈ വഴിക്ക് താമസിക്കുന്നുണ്ട്. കൂടാതെ സ്വന്തമായിട്ട് വാഹനമുള്ള പല വ്യക്തികളുമുണ്ട്. പക്ഷെ അവർക്കൊന്നും മഴക്കാലമായി കഴിഞ്ഞാൽ ഇടക്കാലത്ത് സമീപത്തെ ചിലർ റോഡിന്റെ പരിസരം കയ്യേറുകയും ചെയ്തതോടെ വഴി കൂടുതൽ ദുർഘടമായി. മുന്നമ്പി ജോയിസ് ജോർജിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപയ്ക്ക് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് മാത്രമാണ് ഇവിടെ സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത്. ഇടുക്കി പദ്ധതിക്കു വേണ്ടി KCB ഉപയോഗിച്ചിരുന്ന ഈ റോഡ് ത്രിതല പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തിയാൽ നാട്ടുകാർക്ക് പ്രയോജനകരമാകുമെന്നും അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.